എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ പേരും പെരുമയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറിയ മാരുതി സുസുക്കി എന്ന ബ്രാൻഡിനെ കുറിച്ചാണ്. സാധാരണക്കാരനെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചത് മാരുതിയാണെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റും ഉണ്ടാവില്ല. ഒരു കാർ എന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നമായിരുന്നു ഒരു കാലത്ത്. അവന് താങ്ങാവുന്ന വിലയ്ക്ക് അത് ലഭ്യമാക്കി കൊടുത്ത കമ്പനി കൂടിയാണ് മാരുതി സുസുക്കി. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും കാർ ഏതെന്ന് ചോദിച്ചാൽ ഒരു ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാരുതിയാണ്. ഇതേ മാരുതി ഒരു സമയത്ത് പൂർണ്ണ തകർച്ചയിലേക്ക് പോവുകയും കമ്പനി മറ്റൊരാളുടെ കൈകളിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇന്നും ആയിരത്തിൽ പലം കാറുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യൻ കമ്പനികളിൽ മികച്ചതായി തന്നെ ഉയർന്നു വരാൻ മാരുതി സുസുക്കിക്ക് സാധിച്ചിട്ടുണ്ട്. മാരുതിയുടെ ഈ ഒരു വ്യത്യസ്തതയാണ് ഞങ്ങൾ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. 16 നവംബർ 1970 ഒരു പ്രൈവറ്റ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ കമ്പനിയുടെ പേരാകട്ടെ സൂര്യറാം മാരുതി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു. ആദ്യ സമയം മുതൽക്ക് തന്നെ ഈ കമ്പനി സ്വദേശി കാറുകളുടെ അസംബ്ലിങ്ങിലും ഡിസൈനിങ്ങിലും ടെക്നിക്കൽസുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. 1971 കമ്പനിയുടെ പേര് മാരുതി ലിമിറ്റഡ് എന്നാക്കി മാറ്റി. എന്തുകൊണ്ടോ ആ സമയത്ത് മാരുതി കാറുകൾക്കായി ഒരു കസ്റ്റമർ പോലും ഉണ്ടായിരുന്നില്ല. വളരെ പ്രയാസങ്ങളോടെ മാരുതിക്കാർ തങ്ങളുടെ 6 വർഷം പിന്നിട്ടു. 1977 കമ്പനി പൂർണ്ണമായും തകർച്ചയുടെ വക്കിലേക്കെത്തി. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഡോക്ടർ വെങ്കിടറാം കൃഷ്ണമൂർത്തി എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടവരുണ്ടാകാം. അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർക്കായി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. തമിഴ്നാട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിൽ 4 മാസം CEO ആയി അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂരിലും അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും CEO ആയും ചെയർമാനായും ആദ്യം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഡൽഹിയിലും മറ്റു പല മേഖലകളിലും സേവനമനുഷ്ഠിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1977 മാരുതി എന്ന കമ്പനി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തപ്പെടുന്നത്. അതിനുശേഷം ആ കമ്പനിയുടെ പേര് അദ്ദേഹം മാരുതി ഉദ്യോഗ് എന്നാക്കി മാറ്റി. 1982 അദ്ദേഹം ഒരു ജോയിൻ്റ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു. എന്തെന്നാൽ മാരുതി എന്ന കമ്പനി ജപ്പാനിലെ സുസുക്കി എന്ന കമ്പനിയുമായി പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോവുക എന്നായിരുന്നു ആ എഗ്രിമെൻറ്റിൽ. ആ ഒരു എഗ്രിമെൻറ്റിന് ശേഷം ആ കമ്പനിയുടെ പേര് പിന്നീട് മാരുതി സുസുക്കി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. തുടക്കത്തിൽ തന്നെ സുസുക്കി എന്ന കമ്പനിയിൽ നിന്നും വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്ത്യക്കാർക്ക് ജപ്പാൻ നിർമ്മിത കാറുകൾ ഉപയോഗിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിനാൽ ഇന്ത്യക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കാറുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ മാരുതി 1983 ജപ്പാനിലെ സുസുക്കിയുടെ ഒരു കാറിൻ്റെ അതേ മോഡലിൽ ഇന്ത്യയിൽ മറ്റൊരു കാർ നിർമ്മിച്ചു. അതിന് അവർ മാരുതി 800 എന്ന പേരും നൽകി. മാരുതി കോപ്പി ചെയ്ത സുസുക്കിയുടെ ആ കാറിൻ്റെ പേര് സുസുക്കി ഓൾട്ടോ എന്നായിരുന്നു. മാരുതി 800 ഒരു സമയത്ത് ഇന്ത്യയിലെ പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാർ തന്നെയായിരുന്നു. അങ്ങനെ ഏകദേശം 40,000 പരം കാറുകൾ നിർമ്മിക്കാൻ മാരുതി പ്രാപ്തരാവുകയും മാരുതി 800 എക്സ്പോർട്ട് ചെയ്യാനും ആരംഭിച്ചു. 1988 ഒരു വർഷം 100,000 കാറുകൾ നിർമ്മിക്കുന്ന കമ്പനിയായി വളരാൻ മാരുതിക്ക് വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു. ഇങ്ങനെ മാരുതിയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് 2001 ആയപ്പോഴേക്കും മാരുതി ഒരു കാൾ സെൻറ്റർ കൂടെ ആരംഭിക്കാൻ തീരുമാനിച്ചു. തൻ്റെ കസ്റ്റമേഴ്സുമായി നേരിട്ട് കൺവെർസേഷനിൽ ഏർപ്പെടുക എന്നായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിൽക്കാൻ മാരുതിക്ക് ഇന്നും സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.